നമ്മുടെ മലയാള കമൻറ്റേറ്ററായ ഷൈജു ദാമോദരൻ ഇപ്പോൾ നമ്മുടെ ഇവാൻ ആശാനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതുവരെ ഇദ്ദേഹ ഇത്രയും നാളെ അദ്ദേഹം മിണ്ടിയില്ല ഇപ്പോഴാണ് അദ്ദേഹം ഇവാൻ ആശാനെ പറ്റി പറയുന്നത് എന്താണ് അതിൻ്റെ പുറകിലുള്ള കാര്യം എന്നറിയില്ല എന്നാൽ പോലും രാമായണത്തിലെയും കഥകളൊക്കെ ഉദ്ധരിച്ചാണെന്നാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് ഈ പുരാണ കഥകളിലൊക്കെ തന്നെ വ്യക്തിപരമായിരുന്നു ഇല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളിലാണ് അവർ ഇടപെട്ടിരുന്നത് അതുകൊണ്ട് വൈകാരികമായൊരു സംഭവമാണ് പുരാണ കഥകളിലൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഷൈജു ദാമോനെ സംബന്ധിച്ചിടത്തോളം ഇവാൻ ആശാൻ ഒരു വൈകാരികമായ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഷൈജു ദാമോൻ്റെ വാക്കുകൾക്ക് നന്ദിയുണ്ട് ഇത്രയും വൈകിയായാലും അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നതിൽ അതേ സന്തോഷമുണ്ട് എല്ലാവരും പക്ഷേ പറയുന്നത് ഇവാൻ കലുശ്രീയെ പോലെ എന്തായാലും ഷജുതാമരൻ ഓടി ചെന്ന് ഇനി ആശാന്റെ കാലിൽ പോയി ഉമ്മയൊന്നും വെക്കരുത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന കാര്യം അറിയില്ല എന്നാണ് പറയുന്നത് അതിൽ തമാശയാണെങ്കിൽ പോലും അതിലൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ ഇവാൻ കലീഷ് കാലിൽ പോയിട്ട് ഒരു ഉമ്മ വെക്കുന്നതിനോടുകൂടി തന്നെ അതിനുശേഷം അദ്ദേഹത്തിന് ഒരു നിലവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല അതുവരെ ബുള്ളറ്റ് ഷോട്ട് പോലെ ഗോൾ ഗോളടിച്ചുകൊണ്ടിരുന്ന ഇവാൻ അതിനുശേഷം പിന്നീട് ഒരു ഗോൾ ഗോളടിക്കാനും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് ഷൈജു അഹമ്മദറിനോട് പറയാനുള്ളത് നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഓടിച്ചെന്ന് നമ്മുടെ ആശാനെ ഇവാൻ ആശാനെ പോയി കെട്ടിപ്പിടിച്ചു വല്ല ഉമ്മെല്ലാം കൊടുത്തിട്ട് പെർഫോമൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട സംശയമുണ്ടായാലും ഷൈജു തമാന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവാൻ ആശാൻ ഇപ്പോൾ ഉള്ളത് അത് എല്ലാ മലയാളികളെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇവാൻ ആശാൻ ഒരു വൈകാരിക പ്രശ്നമായി തന്നെ മാറുകയാണ് നമ്മൾ ആ ക്യാമ്പയിൻ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട് ഇവാൻ എന്ന വ്യക്തിയെപ്പറ്റി ആളുകൾ പറയുന്ന കാര്യം ഇവാൻ എന്ന് പറയുന്നത് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളുകളാണെന്നാണ് പറയുന്നത് ഇവാൻ എന്ന് പറയുന്നത് അത് വളരെ ഒരു സംഭവമാണ് നമ്മളെ സ്വപ്നം കാണാൻ ഒരാൾ പഠിപ്പിക്കുക ഇല്ലെങ്കിൽ നമ്മളെ ഉയർത്തി നിൽക്കാൻ പഠിപ്പിക്കുക ഇല്ലെങ്കിൽ തോൽവികളെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുക അങ്ങനെ കൈവിടിച്ച് നടത്തുന്ന ഒരു വലിയ ചേട്ടനെ പോലെയാണ് ഇവാൻ എന്നായിരുന്നു പല ട്വിറ്റർ ഹാൻഡിലും പറഞ്ഞത് അതുതന്നെയാണ് ഇപ്പോൾ ഷൈജദ് ദാമോദിനും പറയുന്നത് അത്രയും ടീമിനോട് വലിയ ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് എവിടെയാണോ പതി പതനമായി കിടന്നിരുന്നത് എവിടെയാണോ ബ്ലാസ്റ്റേഴ്സ് താഴേക്ക് പോയിരുന്നത് അവിടെ നിന്ന് ആ ബ്ലാസ്റ്റേഴ്സിന്റെ കൈ പിടിച്ചുയർത്തിയ ഒരാളാണ് ഇവാൻ ആശാൻ അത്രയും ബ്ലാസ്റ്റേഴ്സ് ആരാധകമായി ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇവാൻ അതുകൊണ്ട് ഇവാനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഷൈജു ദാമോദരൻ പറഞ്ഞിരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ വൈകാരികമുണ്ട് നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് കമൻ്ററി നടത്തുന്നത് അതൊക്കെ തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്രയും വൈകാരികമായാണ് അദ്ദേഹം ഇവാൻ ആശാനെ പറ്റി പറയുന്നത് മാത്രമല്ല ഇവാൻ എന്ന ഒരു കോച്ച് അത് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയ മാറ്റം ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാരിൽ ഉണ്ടാക്കിയ മാറ്റം ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിൽ വരെ ഉണ്ടാക്കിയ മാറ്റം അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല വരാൻ പോകുന്ന സീസണിലും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഇവാൻ ആശാന് കഴിയും ടീമിനും കഴിയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്നേഹത്തിന് മുന്നിൽ ഇവാൻ ആശാൻ്റെ ആ ഒരു കഴിവിന് മുന്നിൽ ഷൈജു ദാമോദരൻ കൈകൂപ്പുകയാണ് അത്രയും നന്നായി തന്നെ ആ ഒരു ഇവാൻ ആശാന്റെ പെർഫോമൻസ് അത്രയും അദ്ദേഹത്തെ വളരെ രീതിയിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഒരു പെർഫോമൻസ് എന്നാണ് ഇവാൻ എന്തായാലും ഷൈജു ദാമോദരൻ പറയുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നന്ദിയുണ്ട് പക്ഷെ ഈ പ്രതികരണം കുറച്ച് വൈകി പോയില്ലേ എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് കാരണം ഈ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്ന സമയത്ത് പോലും ഷൈജു ദാമോദരൻ യാതൊരു അക്ഷരവും മിണ്ടിയിരുന്നില്ല മാത്രവുമല്ല ഈ ഒരു ക്യാമ്പയിൻ നമ്മുടെ ഹാഷ് ടാഗ് ക്യാമ്പയിൻ നടക്കുന്ന സമയം വരെ ഇവാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഈ ഷൈജിദ് ദമോദരൻ ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിരുന്നില്ല പക്ഷേ ക്യാമ്പയിൻ സക്സസ്ഫുള്ളായി ഇന്ന് അച്ചടക്ക സമിതിയുടെ നടപടി ഉണ്ടാകില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് ഷൈജു ദാമോദരൻ പ്രതികരിക്കാൻ വന്നിരിക്കുന്നത് അതിലെന്തോ ഒരു അസ്വാഭാവികത എന്ന് പറയേണ്ടി വരും വിവാദങ്ങൾ ഇന്ന് മാറി നിൽക്കാനും ഒരുപക്ഷേ ഐ എസ് എൽ മാനേജ്മെൻറ്റുമായി ചിലപ്പോൾ ഇദ്ദേഹത്തിന് കരാറുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇവാൻ ആശാനെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്നാൽ പോലും വൈകി വന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യുവാനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഷൈജു ദാമോദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം അംഗീകരിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ കലിഷ്ട്രിയുടെ അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ഷൈജു ദാമോദരൻ ദയവായി യുവൻ ആശോനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊന്നും കൊടുത്തേക്കരുത് അദ്ദേഹം ഇപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് അത് വെറുതെ കുളമാക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഷൈജു ദാമോദനോട് പറയാനുള്ളൂ